പദ്ധതികളുടെ നടത്തിപ്പിലും വിഭാവനം ചെയ്യുന്നതിലുമുള്ള ദീർഘവീക്ഷണമില്ലായ്മയാണ് വടകര നഗരത്തിന്റെ വികസന മുരടിപ്പിന്റെ പ്രധാന കാരണമെന്ന് കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ നാരായണ നഗരം ഗ്രൗണ്ട് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ കായിക വേദിയുടെ നേതൃത്വത്തിൽ വടകര ടൗണിൽ നടത്തിയ ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യാതൊരു പഠനമോ കാഴ്ചപ്പാടോ ഇല്ലാതെ ആവിഷ്കരിച്ച് ഉപയോഗശൂന്യമായ ലിങ്ക് റോഡ് അടക്കമുള്ളവ നേർസാക്ഷികളായിരിക്കെ നാരായണ നഗരത്തെ കൂടി അത്തരത്തിലാക്കാനുള്ള ശ്രമം എന്ത് വില കൊടുത്തും തടയണമെന്ന് മൂസ പറഞ്ഞു വടകര മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ച പല പദ്ധതികളും ഇന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് ഇവിടെ നാരായണ നഗരത്തിലെ ആ ഗ്രൗണ്ടിനെ ഒരു ചരിത്രമുണ്ട് അനേക വർഷക്കാലം ക്രിക്കറ്റും അതുപോലെ ഫുട്ബോളും ഒക്കെ കളിച്ചിരുന്ന ആ ഗ്രൗണ്ട് ഒരു സ്റ്റേഡിയം നിർമ്മാണം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 4-5 വർഷം മുമ്പേ വടകര മുനിസിപ്പാലിറ്റി മുമ്പോട്ട് പോവുകയുണ്ടായി വടകരയിൽ നല്ല ഒരു സ്റ്റേഡിയം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വടകരയിലെ കായിക പ്രേമികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ വടകര മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ച സ്റ്റേഡിയത്തിന്റെ പണി അത് പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ പ്രാവർത്തികമാക്കാൻ 5 വർഷക്കാലമായിട്ടും വടകര മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ദുഃഖകരമായ ഒരു വസ്തുതയാണ് കായിക വേദിയുടെ പ്രവർത്തകന്മാരെ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് മുമ്പോട്ട് നയിച്ചത് ഇവിടെ കേരളത്തിൽ തന്നെ വോളിബോളിന്റെ ഈറ്റില്ലമാണ് വടകര എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ് നമ്മുടെ പ്രദേശത്തെ ഒരു കാലത്ത് എല്ലാ പഞ്ചായത്തുകളിലെ ഗ്രാമങ്ങളിലും വോളിബോൾ കളിക്കാനുള്ള നല്ല ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു ധാരാളം കളിക്കാരെ സംസ്ഥാനത്തിനും ദേശീയ തലത്തിലേക്കും സംഭാവന ചെയ്ത ഒരു മണ്ണാണ് കടത്തനാടിന്റെ മണ്ണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന വസ്തുതയാണ് പക്ഷേ വടകര ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണത്തിലിരിക്കുന്ന ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിന്റെ അവസ്ഥയിൽ അവിടെ വോളിബോളിന്റെ ഗ്രൗണ്ട് എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ആ ഗ്രൗണ്ടിൽ ഒരുപാട് തകരാറുകൾ ഉണ്ട് എന്ന് വോളിബോൾ കളിക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അവിടെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ആ സ്റ്റേഡിയത്തിന്റെ അടിഭാഗത്ത് അവിടെ കൺസൾട്ടൻസി ഏതോ ഒരു വർക്ക് ഏറ്റെടുത്ത ഇപ്പോൾ കൺസൾട്ടൻസിമാരുടെ ഭരണമാണ് കേരളത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കൺസൾട്ടൻസികൾ കാണാം വടകര മുനിസിപ്പാലിറ്റി സിപിഎം ഭരിക്കുന്ന വടകര മുനിസിപ്പാലിറ്റിയിലും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് കൺസൾട്ടൻസികളാണ് ആ കൺസൾട്ടൻസികളുടെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ഇടമായി ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിനെ വടകര മുനിസിപ്പാലിറ്റി അധികൃതർ മാറ്റിയിരിക്കുന്നു എന്ന അവസ്ഥയിലേക്കാണ് ഇവിടെ പോകുന്നത് എന്നുള്ള കാര്യം നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയായി മാറിയിരിക്കുക ചടങ്ങിൽ ആസിഫ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് സി വാത്സലൻ മുഖ്യാതിഥിയായിരുന്നു കെ പി സി സി സെക്രട്ടറി സുനിൽ മടപ്പള്ളി ഡി സി സി ജനറൽ സെക്രട്ടറി കളത്തിൽ പീതാംബരൻ എ അബ്ദുൾ ഷഹനാസ് ജയദാസ് കാടോട്ടി മനോജ് കുനിയിൽ ഖമറുദ്ദീൻ കുര്യാടി കെ പി ദിനേശൻ അജിത് പ്രസാദ് കുയ്യാലിൽ സന്തോഷ് മനോജ് ചോളം വയൽ നിജേഷ് കെ പി തുടങ്ങിയവർ സംസാരിച്ചു കായികവേദി ഭാരവാഹികളായ സഹീർ കാന്തിലാട്ട് കെ കെ കൃഷ്ണദാസ് പി കെ വൃന്ദ ബിജേഷ് ബാലകൃഷ്ണൻ ഇർഷാദ് സുൽത്താൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം നടത്തിയത് വടകരയിലെ വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സമരഭടന്മാർക്ക് ഹാരാർപ്പണം നടത്തി ഔറ ഗോൾഡൻ ഡയമണ്ട്സ് മനസ്സിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതാവണം സ്വർണം ആഡംബരത്തേക്കാൾ അഭിമാനത്തിന് സ്ഥാനം നൽകുന്ന അമൂല്യ ലോഹം പെണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ദൈവിക അലങ്കാരമാണത് 7 വർണ്ണങ്ങൾ പോലെ ഏറ്റവും നല്ല സ്വർണം കുറഞ്ഞ പണിക്കൂലിയിൽ ഔറ ഗോൾഡൻ ഡയമണ്ട്സ് മാർക്കറ്റ് റോഡ് വടകര ഫരീദ ഓപ്റ്റിക് വടകര